പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇനി മുതൽ UAE സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ ഐ കാർഡ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഉപയോഗശൂന്യമായ കാർഡുകൾ ഉപയോഗിക്കാൻ പാടില്ലെന്നും ഭാഗികമായോ പൂർണ്ണമായോ ഉപയോഗശൂന്യമായവ മാറ്റി പുതിയത് ലഭിക്കാൻ, കാർഡ് നഷ്ടമായാലും പുതിയത് ലഭിക്കാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അപേക്ഷ നൽകണമെന്നും അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം സൗദി അറേബ്യയിൽ വിപണികൾ, വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പ്രവേശിക്കാൻ കോവിഡ് ബൂസ്റ്റർ വാക്സിൻ നിർബന്ധമാക്കുകയാണ്. 2022 February 1 മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരും. സൗദി വാണിജ്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. 18 വയസ്സും അതിൽ കൂടുതലും പ്രായമുള്ള വാക്സിൻ രണ്ടാമത്തെ ഡോസ് സ്വീകരിച്ചിട്ട് 8 മാസമോ അതിൽ കൂടുതലോ ആയ എല്ലാവരും 3rd dose എടുക്കൽ നിർബന്ധമാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ February 1 മുതൽ തവൽക്കന ആപ്ലിക്കേഷനിൽ കോവിഡ് വാക്സിൻ പൂർണ്ണ സ്റ്റാറ്റസ് പ്രത്യക്ഷപ്പെടാൻ ബൂസ്റ്റർ ഡോസ് കൂടി എടുക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കുകയാണ്. കുവൈറ്റിൽ 5 വയസ്സിന് മുകളിലുള്ളവരുടെ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് February 1 മുതൽ ആരംഭിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്യുന്നു. വിദേശ രാജ്യങ്ങളിൽ ഒമിക്രോൺ വകഭേദം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര വിമാന സർവീസുകളുടെ വിലക്ക് ഇന്ത്യയിൽ January 31 വരെ വീണ്ടും നീട്ടിയിരിക്കുകയാണ്. UAE ഭരണകൂടം കഴിഞ്ഞ ദിവസം എടുത്ത തീരുമാനം വിപ്ലവകരമായിരുന്നു. ജോലി സമയം ആഴ്ചയിൽ 4.5 ദിവസമാക്കി കുറയ്ക്കുകയാണ് ചെയ്തത്. അതിൽ നിന്നും ഒരു പടി കൂടി കടന്ന് ഷാർജ ജോലി സമയം 4 ദിവസമായി ഇപ്പോൾ കുറച്ചിരിക്കുകയാണ്. അങ്ങനെ ഇനി മുതൽ തിങ്കൾ മുതൽ വ്യാഴം വരെ ജോലി ചെയ്യുന്ന ഷാർജ എമിറേറ്റ്സിലെ ജീവനക്കാർക്ക് വെള്ളി, ശനി, ഞായർ ദിവസങ്ങൾ അവധിയായിരിക്കും. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.